പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയിറങ്ങിയതായി സൂചന. സുറബിക്കവലയിൽ ആടിനെ കൊന്നു. അനൂപ് കെ ആർ ഉണ്ട് വിശദാംശങ്ങളുമായി. അനൂപ, എന്താണ് സംഭവം? ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? നേരത്തെ തന്നെ നാട്ടുകാർ വിവിധയിടങ്ങളിൽ കടുവയെ കണ്ട സ്ഥലത്ത് തന്നെയാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. പാലമറ്റം സുനിലിന്റെ സുറബിക്കവലയിലാണ് അദ്ദേഹത്തിന്റെ വീട്. പാലമറ്റം സുനിലിന്റെ വീട്ടിലെ ആടിനെ ഭാഗികമായി തിന്ന് മൃതദേഹം ഉപേക്ഷിച്ച രീതിയിലാണ് വീടിന് സമീപത്തുനിന്ന് കണ്ടെത്തിയത്. ഇതാണ് ഇത് കടുവയുടെ ആക്രമണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്ഥിരീകരിക്കുന്ന വിധത്തിൽ ചില തെളിവുകളും ഈ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. വനംവകുപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ട്, പരിശോധനകൾ നടത്തുകയാണ്. നേരത്തെ തന്നെ സുരഭിക്കല, അതുപോലെ തന്നെ വാടാനക്കവല തുടങ്ങി പുൽപ്പള്ളി മുള്ളംകൊല്ലി പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കെടുക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ കടുവയെ നാട്ടുകാർ കണ്ടിരുന്നു. മുള്ളംകൊല്ലി പ്രദേശത്തെല്ലാം ഇത് തുടർച്ചയായി നാട്ടുകാർ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന വിധത്തിൽ അതിനെ കാണുകയും മറ്റും ചെയ്തിരുന്നു. ആ ഘട്ടങ്ങളിൽ അവിടെ ക്യാമറകളും കൂടും ഒക്കെ സ്ഥാപിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു സുരഭിക്കവലയിൽ. ഏതായാലും അത് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ആടിനെ ആക്രമിച്ച് കൊന്ന സംഭവം ഉണ്ടായിരിക്കുകയാണ്. അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാർ വിവരമായിരിക്കുന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. തുടർച്ചയായി ഈ മേഖലയിൽ കടുവയെ കാണുന്ന സാഹചര്യത്തിൽ അതിനുള്ള പ്രതിരോധ നടപടികൾ കാര്യക്ഷമമായി നടപ്പാക്കണമെന്നൊരാവശ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമായി അത് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ശരി, അനൂപ് കെ ആർ ആണ് ആ വിശദാംശങ്ങൾ നൽകിയത്.